ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടോ, 1 മാസത്തോളമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ 2 വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ പോവുകയാണ്, പിന്നെ അതിൻ്റെ പർച്ചേസിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൗസ് വാമിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അതുതന്നെയാണ്. നമ്മളുടെ ആ ഒരു പാലിക്കാച്ചൽ ദിവസം ഉണ്ടാവില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ട ശേഷം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടികളൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ട് തന്നെയാണ് പെട്ടിയൊക്കെ നമുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതും, പിന്നെ കെട്ടലും റാപ്പിങ്ങും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്, ഇക്കാക്ക് ആ പോകുന്നതിൻ്റെ 1-5 മിനിറ്റ് മുന്നേ ഫ്രീ ആവുള്ളൂ കേട്ടോ, അതുവരെ പണിയുണ്ടാവും. അപ്പോൾ അവർ തന്നെയാണ് ഇതെല്ലാം സെറ്റാക്കി നമുക്ക് വെച്ച് തരാറുള്ളത്. പിന്നെ എനിക്കൊരുപാട് പണിയുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം, കാരണം ക്ലീനിങ്ങും പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ട് ആണല്ലോ നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ദിവസം നല്ല തിരക്കി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഒന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു മൈക്കാണ് കേട്ടോ, നല്ല ഒരു മൈക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം തന്നെയാണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ അതാണ് ഇത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മളെ പുതിയ വീട്ടിലേക്കുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലോക്കാണ് കേട്ടോ, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നവർക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു നല്ലൊരു ക്ലോക്കാണ്. പിന്നെ വോളിൽ ഇങ്ങനെ നമ്പർ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ പോകാനുള്ള PCR ടെസ്റ്റൊക്കെ ഇത് തലേ ദിവസം എടുക്കുന്നുണ്ട്, അവർ തന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഉപകാരം തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മളെ പുതിയ വീട്ടിലേക്കുള്ള അവിടെ നാട്ടിലുള്ളവർ സെറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിലുള്ളവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വീടിരിക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് പോയിട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് കയറിയിരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, എയർപോർട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറിയിരിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. പിന്നെ വീട് പണി തുടങ്ങിയിട്ട് 2.5 വർഷമായിട്ട്, ആ 2.5 വർഷം ഞങ്ങൾ നാട്ടിലേക്ക് തീരെ പോയിട്ടേ ഇല്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തു വെച്ചായിരുന്നു, പക്ഷേ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് ആ ഒരു തറപ്പണി കഴിഞ്ഞ് 2 സ്റ്റെപ്പൊക്കെ പടവ് തുടങ്ങിയ ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ വീടിനെ പറ്റിയിട്ടുള്ള വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ അതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ 2 വീട്ടുകാരും വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ നേരിട്ട് കയറിയിരുന്നാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കുന്ന ആ ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലുള്ള തലേ ദിവസത്തെ ഒരു വീഡിയോസ് തന്നെയാണ്. പണിക്കാർ ഇവിടെ ഇതാ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ മിക്ക വീടുകളിലും കാണുന്നത് തന്നെയാണ്. ആ ഒരു കുടിയിരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാവുമല്ലോ ധൃതിയിൽ ഒരുപാട് പണി കഴിപ്പിക്കുന്നത്, ആ ഒരു രംഗം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഈ ഒരു വീഡിയോസ് വന്നപ്പോൾ നാളെ ഞങ്ങൾക്ക് ഇവിടെ കയറിയിരിക്കാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾ പരസ്പരം പറഞ്ഞിരുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്ക് കയറിയിരിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാ റാഹത്തായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ പരിപാടികളും അവിടെ കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് 8 മണിക്കാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയോണ്ടിരുന്നത്. പിന്നെ 12 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. പിന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇറങ്ങും. അപ്പോൾ കോഴിക്കോട്ടൊക്കെ ആണല്ലോ, അപ്പോൾ വളാഞ്ചേരിക്ക് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ അവിടെ എത്തും. എന്നിട്ട് നേരെ നിസ്കരിച്ചിട്ട് പാല് കാച്ചാന്നൊക്കെ വിചാരിക്കുന്നത്. എത്തിയില്ലെങ്കിൽ അഥവാ എന്തെങ്കിലും സിറ്റുവേഷൻ ആയതോ എത്തിയില്ലെങ്കിൽ വീട്ടിലുള്ളവരെന്നെ കയറി ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ.
അപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലും ഒരുപാട് ടെൻഷനും ഒക്കെ കൊണ്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതും പിന്നെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഒരു തടസ്സമില്ലാതെ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടട്ടെ, ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ എയർപോർട്ടിലൊക്കെ കഴിഞ്ഞിരുന്നത്. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ വെക്കാൻ കാരണം ഇക്കാക്ക് തീരെ ലീവില്ല, 2 ദിവസം മാത്രമേ ലീവ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇക്കാക്ക് ആ ഒരു വീട്ടിലേക്ക് കയറി ഇരുന്നിട്ട് പോരുന്നവരെ പുതിയ വീട്ടിൽ തന്നെ കഴിയാലോ എന്നൊക്കെയുള്ള ഇതിലാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ ദുബായ് ടെർമിനൽ 1 എന്നാണ് കേട്ടോ നാട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ കയറിയവർക്കും ദുബായിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ ടെർമിനൽ 1 എന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്തവരും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, മോള് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവൾക്ക് പിന്നെ അധികം വാശിയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ആണല്ലോ വീട്ടിലേക്ക് എത്തിയിട്ട് പെട്ടെന്ന് കണ്ട് പോരുവാണല്ലോ. അപ്പോൾ ഇക്കാക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ KFC തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ മോള് ഇത് ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വരാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതിൽ അപ്പുറം നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയത്തേക്ക് തന്നെ എത്തണം, പിന്നെ എല്ലാം ഭംഗിയായിട്ട് നല്ല രീതിയിൽ കഴിയണം എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയും പിന്നെ ഒരു മനസ്സിലേക്ക് എന്തോ ഒരു വേചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആ ഒരു യാത്ര എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ആ ഒരു സമയത്തിന് തന്നെ നമുക്ക് കയറാൻ പറ്റി. പിന്നെ 12 മണിക്ക് തന്നെ പ്ലെയിനിൽ കയറി നമുക്ക് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 12 മണിയായെങ്കിലും മോള് ഒട്ടും ഉറങ്ങിയിരുന്നില്ല കേട്ടോ. രാവിലെ 3 മണി വരെ അവൾ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലേക്ക് പോകാമെന്നുള്ള ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 വയസ്സിലാണ് അവൾ നാട്ടിലേക്ക് ലാസ്റ്റിൽ പോയിട്ടുള്ളത്. എന്നാലും നാട് എന്ന് പറഞ്ഞാൽ അവൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കരച്ചിലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അവൾക്ക് എന്തോ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും തീരെ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എത്തുന്നവരെ. അപ്പോൾ ഇതാ സമയത്തിന് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. 3:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങളവിടെ ലാൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഭയങ്കര ഇരുട്ടായിട്ടാണ്, കാരണം 3:30 ഒക്കെ ആയിട്ടുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് വീഡിയോസിൽ ഒന്നും ക്ലിയറായിട്ട് കാണുന്നില്ല. പിന്നെ നാട്ടിൽ നിന്ന് എടുക്കാനായിട്ട് അനിയനും പിന്നെ പെങ്ങളെ ഭർത്താവും മോനും ജ്യേഷ്ഠൻ്റെ മോനും ആയിട്ട് എടുക്കാൻ വന്നിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയിരുന്നില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള ഒരു ഇതിലായിരുന്നു പോയിരുന്നത് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അനിയൻ്റെ വീട് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് ഫ്രഷ് ആയതിന് ശേഷം വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിത് കയറി വരുന്നത്. അപ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വീട് കാണുന്നത്, വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ ഇതുവരെ കാണാത്തൊരു വീടായിരുന്നു കേട്ടോ. നമ്മളുടെ ഒരേ ഒരു സ്വപ്നമാണല്ലോ വീട് എന്നുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ കയറി ഉടനെ തന്നെ നമ്മളിതാ എല്ലാവരും കൂടി നിസ്കരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മയും പിന്നെ എല്ലാവരും നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരും കൂടി നിസ്കരിക്കുകയാണ് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ മൗലൂദും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൗലൂദും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദുഹ നിസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. വെള്ളിയാഴ്ച ആണ് കേട്ടോ ഞങ്ങൾ കയറിയിരുന്നത്. അപ്പോൾ ദുഹ നിസ്കാരം കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാല് കാച്ചാൻ ഒരുങ്ങിയിട്ടുള്ളത്. ഇത് ഇക്കാടെ ജ്യേഷ്ഠനാണ് കേട്ടോ. അപ്പോൾ ദുഹ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിൽ പോയിട്ട് എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സംസം വെള്ളമൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പാല് കാച്ചാനുള്ളതും കൂടി ഒരുക്കുകയാണ്.
പിന്നെ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ ആണിട്ടത്. അപ്പോൾ ഈ കാണുന്നത് മുജീബ്, നമ്മുടെ കോൺട്രാക്ടർ ആണ് കേട്ടോ, എൻജിനീയർ. അപ്പോൾ ഈ ഒരു മുജീബന്നെയാണ് നമ്മൾക്ക് ഈ ഒരു വീട്, ഈ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്തിനകത്ത് നമ്മളുടെ വീടിൻ്റെ എല്ലാ പണികളും, കംപ്ലീറ്റ് പണികളും തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൺട്രാക്ടറും ഇക്കാട അനിയനും കൂടി തന്നെയാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് മെയിൻ ചടങ്ങായിട്ടുള്ള പാല് കാച്ചലിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ തലേദിവസം തന്നെ ഇവിടെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇപ്പോൾ ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിന് ശേഷം ഉമ്മയുടെ കൈകൊണ്ട് തീ പിടിപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ കൈകൊണ്ട് ഇതാ നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു പാല് കാച്ചൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട്, അതിൽ നമുക്ക് ഇതുപോലെ ഒരു ചടങ്ങൊക്കെ. അപ്പോൾ അത് ഇതാ അൽഹംദുലില്ലാ സാധിച്ചു തന്നിട്ടുണ്ട്. ഇക്കാൻ്റെ ഉമ്മനെയാണ് ഇതുപോലെ ഫസ്റ്റിൽ നമ്മൾ അടുപ്പിലേക്ക് തീ കത്തിച്ചത് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ് അല്ലേ, നല്ലൊരു വീട് വേണോ, അതിൽ ഇതുപോലെ ഒരു പാല് കാച്ചൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് എൻ്റെ ഒരു സ്വപ്നം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കൂടെ നിന്നിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര്. എല്ലാവരും പേരെടുത്തിട്ട് പറയുന്നൊന്നുമില്ല, എനിക്കൊരുപാട് ടെൻഷനും പിന്നെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സഹായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എല്ലാവരുടെയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള അലുവൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങളിവിടുന്ന് ഡേറ്റ്സും പിന്നെ മിക്സഡ് നട്ട്സ് പിന്നെ ചോക്ലേറ്റ് പിന്നെ സംസമുള്ള അതൊക്കെ കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാവരുടെയും സഹായത്തോടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചടങ്ങ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പാലൊക്കെ കാച്ചിയിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പാല് കാച്ചൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലായിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലുള്ളവർ മാത്രമായിരുന്നു കൂടിയിരുന്നത്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ദിവസം വെച്ചിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടിയിട്ട് വേറൊരു ദിവസം തന്നെ നല്ലൊരു ഫംഗ്ഷൻ വലിയ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ നമുക്ക് എടുത്തിരുന്നത് അവിടെയുള്ള കുട്ടികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ട് വീഡിയോയിൽ, ചിലരുടെ തലൊന്നും കാണാനില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ നല്ല തിരക്കായതുകൊണ്ട് കുട്ടികളൊക്കെയാണ് വീഡിയോ എടുക്കാനൊക്കെ ഏൽപ്പിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചിലത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഒരുപാട് നേരമായിട്ട് മൗലൂദും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ പുറത്ത് പോയിട്ട് കളിക്കുകയാണ്. പിന്നെ ഹൈമോൾക്കാണെങ്കിൽ എല്ലാവരും കൂടി കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ഉറങ്ങൊന്നും വേണ്ട, ചായ ഒന്നും വേണ്ട കേട്ടോ, അങ്ങനെ അവരുടെ കൂടെ കളിക്കന്നെയായിരുന്നു. പിന്നെ നമുക്ക് ചായ പരിപാടികൾക്കുള്ള ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട പിന്നെ പത്തിരി ചപ്പാത്തി വെള്ളപ്പം ഒക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആടിനെ വാങ്ങിച്ചിട്ട് അറുത്തിട്ട് അത് മട്ടൻ കുറുമ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അനിയൻ്റെ വീട് നമ്മളെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ. ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ ഒരു സൈഡിൽ തന്നെ അനിയൻ്റെ വീടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഫുഡ് പരിപാടിയൊക്കെ, അവരുടെ ആ ഒരു കിച്ചൻ്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇക്കാൻ്റെ ജ്യേഷ്ഠനും അനിയനും പെങ്ങളും പിന്നെ ഇക്കാടെ ഉപ്പാടെ അനിയൻ്റെ ഫാമിലി
പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ മാത്രം, പിന്നെ കുറച്ച് ഉസ്താദുമാരും, അവർ മാത്രമേ, പിന്നെ നമ്മൾ തൊട്ടയൽവക്കത്തുള്ള കുറച്ച് പേര്, അത്രമാത്രമേ നമ്മളുടെ ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഈ ഒരു പാലികാച്ചലിൻ്റെ ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഫംഗ്ഷന് വെക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വിളിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ചെറിയ രീതിയിൽ തന്നെ കേട്ടോ കഴിച്ചിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കേട്ടോ റെഡിയാക്കിയിരുന്നത്. ഉച്ചയ്ക്കും രാത്രിയിലേക്കും ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ. അനിയൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ ഇത് അനിയൻ്റെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ കൂടെ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് കേട്ടോ രണ്ട് വീടുള്ളത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ആകുമ്പോഴത്തേന് തീർക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഇതെല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ആ ഒരു കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ഒരുക്കിയിരുന്നത്. പിന്നെ ഞാൻ വീഡിയോയിൽ എല്ലാവരും കാണിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. നാട്ടിലുള്ള എല്ലാവരും കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികൾ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ കുറച്ച് കംപ്ലീറ്റ് ആക്കാനുള്ള പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ വന്നിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇട്ടതാണ് കേട്ടോ. ഇവിടെ പുറത്തേക്കുള്ളൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ കുറച്ചും കൂടി പണികൾ നടക്കുന്നുണ്ട്. പിന്നെ മുറ്റത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗേറ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഫംഗ്ഷൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോസാണ് കേട്ടോ. ഇവിടെ നമ്മൾ പകുതി ഭാഗം മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇതുപോലെ പുല്ല് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗേറ്റൊക്കെ ഇതാ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വേണ്ടോ നമ്മൾ ആ ഒരു ഫംഗ്ഷന് വെക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ആ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു. ബൈ.